ഞാനൊരു സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്ത് ഒരു വീട് മേടിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ എനിക്ക് പിൻ എക്സ്ചേഞ്ച് ചെയ്തപ്പം ഒരു പേന കിട്ടി, അത് കഴിഞ്ഞ് ഒരു മനുഷ്യനെ കിട്ടി, ലാസ്റ്റ് രണ്ട് മീനും. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയൊരു സംഭവം നടന്നു, ഒരു ചെറിയ ഒരു വലിയ ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മൾ ഇന്നലെ ഒരു വലിയ ഷോറൂമിലേക്ക് കയറി ചെന്നിട്ട് ഒരു ട്രേഡ് ചോദിച്ചില്ലായിരുന്നോ? കോട്ടയം ഓക്സിന്റെ ഷോറൂമിലേക്കാണ് ഞാൻ കയറി ചെന്നത്. അപ്പൊ അവർ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, ട്രേഡ് തരാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്നലെ അങ്ങോട്ട് കയറി ചെന്നത് മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ, അപ്പം ബാക്കിയും കൂടെ കണ്ടിട്ട് വാ. ഞാനപ്പോ കുളിച്ച് റെഡി ആയിട്ട് വരാം. എന്നാലും നമ്മൾ ട്രൈ ചെയ്തല്ലോ, അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ എന്താ ഇവരുടെ ഒരു അതാ ആ ഒരു സാധനം കണ്ടിട്ടാണ് വന്നത്, 1 രൂപയ്ക്ക് AC എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഏട്ടാ, കണ്ടു. വണ്ടി അല്ല, ഞങ്ങളുടെ ബൈക്കാ. ഓ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു ക്യാമ്പയിൻ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കേരളം കൂളാകുന്ന് പറഞ്ഞിട്ട്, 1 രൂപയ്ക്ക് AC എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടാണ് ഞാൻ കയറി ചെന്നത്. പക്ഷേ മിഷൻ കണ്ടിന്യൂസ് അഗെയിൻ അല്ലേ. എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമ്മൾ കയറി ചോദിച്ചല്ലോ. ഞാനപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഗുഡ് ന്യൂസ് എന്താണെന്ന് പറയാം. നമ്മൾ ഇന്നലെ ഓക്സിജൻ്റെ ഷോറൂമിലേക്ക് കയറി ചെന്നില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, 1 രൂപയ്ക്ക് AC എന്ന് പറഞ്ഞിട്ട്. എന്നോട് പറഞ്ഞു 1 രൂപയായിട്ട് വന്നാൽ ഒരു AC തരാമെന്ന്. നമ്മളെ ലിപ്പ് ഇരിക്കുന്നത് 2 മീനാണ്. അപ്പോൾ ആദ്യം അതിനെ കൺവേർട്ട് ചെയ്ത് 1 രൂപയാക്കണം, എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ഇന്നലെ കിട്ടിയ 2 മീനിൽ ഒരെണ്ണം ചത്തുപോയി, ഇപ്പോൾ ഒരെണ്ണേ ബാക്കിയുള്ളൂ. എന്താ പോലെ മീനിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. നിനക്ക് മീനെ വേണം? മീനെ ഇതാണ് ആള്. സമയത്തിന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുമ്പോ വെള്ളം കൊടുക്കണം. എങ്ങനെ കൊടുക്കും? പട്ടിണി കിടല്ലേ കേട്ടോ, ഞാൻ തീറ്റയും കൂടെ തരാം. അടുത്തതിന്റെ ഒരു പേര് പറഞ്ഞാടാ. നമ്മളെങ്ങനെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. യെസ്, എനിക്ക് എന്തിനാണ് പേടി? അതോ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. താങ്ക് യു ഓക്സിജൻ. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമുക്ക് 39,000 രൂപയുടെ ഒരു AC കിട്ടി. അതിന്റെ സന്തോഷത്തിൽ ഞാൻ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരാളോട് മാത്രമേ താങ്ക്സ് പറയാനുള്ളൂ. ശരിക്കും ഞാൻ ഇന്നലെ വരാൻ കാരണം ഈ മനുഷ്യനാണ്. മനുഷ്യന്റെ ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. താങ്ക് യു ദുൽഖർ സൽമാൻ. ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യം നടക്കോ നടക്കാതിരിക്കോ എന്തോ ആയിക്കോട്ടെ, ചോദിക്കാനുള്ളത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയി ചോദിക്കുക. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, ലക്കുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. അല്ലെ, ഈ ചലഞ്ച് കംപ്ലീറ്റ് ആയി ഒരു വീട് കിട്ടുവാണെങ്കിൽ ആർക്ക് കൊടുക്കും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം വീടില്ലാതെ വഴിയിൽ കിടക്കുന്ന കുറേ പേരെ കാണാറുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് തോമസ് ചേട്ടൻ. ചേട്ടൻ വർഷങ്ങളായിട്ട് മറൈൻ ഡ്രൈവിൽ കടത്തിണ്ണയിലാണ് കിടക്കുന്നത്. ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങി ചാവാൻ വരെ ഞാൻ പോയതാണ്. അന്ന് കണ്ടപ്പം ചേട്ടൻ എന്നോട് ഒരാഗ്രഹം പറഞ്ഞു. എനിക്കുള്ള ഒരു ആഗ്രഹം ഇത്രമാണ്, ഒരൊറ്റ മുറി വീട്, ഇന്ന് ഞാൻ ചേട്ടനെ ഒന്നുകൂടെ കാണാൻ വേണ്ടി മറൈൻ ഡ്രൈവ് വരെ പോവുകയാണ്. അവിടെ ചെന്നപ്പം പക്ഷെ ചേട്ടനെ കണ്ടില്ല. ഞാൻ ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം വന്നതാണ്, പക്ഷെ പുള്ളിക്കാരനെ അവിടെ കാണുന്നില്ല. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ബോംബെയിലോ എങ്ങോട്ടോ പോയെന്നാണ്. നമുക്ക് കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ തിരിച്ചു പോകാം. നമ്മൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ ഇങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം.